ഇത് പോക്കോയുടെ ഒരു ഫോണാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഫോൺ വർക്കാവും, ചാർജ് പ്ലഗ് ഓഫ് ചെയ്യുമ്പോൾ ഫോൺ ഓഫായി പോകും. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഊരി നോക്കാം. ഫോണിൻ്റെ ബാക്ക് പാനൽ ഊരിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഷീൽഡുണ്ട്, ആ ഷീൽഡിലൂടെ നമുക്ക് ഊരാം. ഈ ഷീൽഡിൻ്റെ പുറത്താണ് ക്യാമറയുടെ കവറിങ് വരുന്നത്. ക്യാമറ ഗ്ലാസ്സൊക്കെ പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഷീൽഡ് മാറ്റിയെടുക്കാം. ഇതാണ് ക്യാമറ ഗ്ലാസ് വരുന്ന ഷീൽഡ്. ഇനി നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ഒന്ന് ഊരി നോക്കാം. ഇത് ഒറിജിനൽ ബാറ്ററിയാണ്. ഒറിജിനൽ ബാറ്ററിക്കകത്ത് നമുക്ക് ഇതേപോലെ ബാറ്ററി ഊരിയെടുക്കാൻ വേണ്ടി സൈഡിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പോലെ കാണാൻ കഴിയും. അതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നിഷ്പ്രയാസം ഊരിയെടുക്കാൻ പറ്റും. ഞാനൊന്ന് ഫോൺ ഓണാക്കി നോക്കുകയാണ്. പക്ഷേ ഓണാകുന്നില്ല. ബാറ്ററി നിലവിൽ ബഡ്ജറ്റായിട്ടൊന്നുമില്ല. എന്നിട്ടും പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു റെസ്പോണ്ട് പോലും ഇല്ല. സാധാരണ ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ഇവിടുന്ന് വൈബ്രേഷൻ ഒന്നുമില്ല. ഇനി നമുക്ക് ബാറ്ററി ഇവിടെ നിന്ന് ഊരിയെടുക്കാം. ബാറ്ററിയുടെ സ്ട്രിപ്പ് ഇതേപോലെ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റ്, ഒറിജിനൽ ബാറ്ററിയുടെ കൂടെ വരുന്നൊരു ഷീറ്റ് പോലുള്ള ഭാഗമാണ്, അതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബാറ്ററി ഊരി വരും. നമുക്കിനി ബാറ്ററി പുറത്തെടുത്ത് നോക്കാം. ബാറ്ററി ബഡ്ജറ്റായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം പവർ ഐസിക്കോ ചാർജിങ് ഐസിക്കോ കംപ്ലൈൻറ്റ് വന്നാലാണ് ബാറ്ററി ഓവറായിട്ട് ബഡ്ജാകുന്നത്. അപ്പം നിലവിൽ ബാറ്ററി ബഡ്ജാകാത്തതുകൊണ്ട് പവർ ഐസിക്കോ ചാർജിങ് ഐസിക്കോ കംപ്ലൈൻറ്റ് ഇല്ലെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് തന്നെയാണ്. ഇവിടെയാണ് പവർ ഐസിയും ചാർജിങ് ഐസിയും വരുന്നത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഓ ബാറ്ററി ഓവറായിട്ട് ബഡ്ജാകും. ഇവിടെ ബഡ്ജായിട്ടില്ല. അപ്പം നിലവിൽ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് തന്നെയാണ്. അത് മാറ്റി നമുക്ക് ഈ ഫോൺ ശരിയാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ ഫോണിൽ ചാർജ് കയറാൻ ഭയങ്കര താമസമാണെങ്കിലോ, അല്ലെങ്കിൽ ചാർജ് എപ്പോഴും 0% ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, ചാർജ് കുത്തിയിട്ടാൽ മാത്രമേ ഫോൺ ഓൺ ആവുന്നുള്ളൂ, ചാർജ് ഊരുന്ന സമയത്ത് ഫോൺ ഓഫായി പോവുകയാണെങ്കിൽ മിക്ക കേസുകളിലും ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. വളരെ കുറഞ്ഞ ചിലവിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് ഈ ഫോൺ നന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക.